അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് നമ്മുടെ ശാസ്ത്രം. രാജ്യം ഇന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വലുതാണ്. സ്വാതന്ത്ര്യം എന്ന അർത്ഥപൂർണമായ ജീവിത സാഹചര്യം നമുക്കുണ്ടോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നും ചെറിയ തോതിലെങ്കിലും അസമത്വവും അസ്വാതന്ത്ര്യവുമൊക്കെ ഇന്ത്യ എന്ന് പറയാതെ വരും. എല്ലാവർക്കും സമത്വസുന്ദരമായ സാഹോദര്യത്തോടു കൂടിയുള്ള ഒരു ജീവിത രീതി പുലരുമ്പോഴും മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. വിദ്യാർത്ഥികളായ നിങ്ങളിലാണ് രാജ്യം വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തക പഠനത്തിനപ്പുറത്ത് സമൂഹത്തെക്കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചുള്ള പഠനവും നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ നാനാത്വത്തിൽ ഏകത്വമെന്ന വലിയ ആദർശം നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. ജാതിമത വർഗ രാഷ്ട്രീയ സാമൂഹ്യ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് ഏകോദര സാഹോദര്യത്തോടെ ജീവിക്കുക എന്നതാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള വലിയ മാതൃക. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് ഏറ്റവും സമ്പത്തായി കാണുന്നത് മനുഷ്യവിഭവത്തെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവമുള്ള രാജ്യം ഇന്ത്യയാണ്. യുവാക്കളാണ് ഇന്ത്യയുടെ സമ്പത്ത്. യുവാക്കളെയും സ്ത്രീകളെയും കർമ്മോത്സുകരാക്കി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈജ്ഞാനിക സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുത്താനുള്ള ശ്രമമാണ്. എല്ലാ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രയോഗം നാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓഫീസുകളെല്ലാം ഇ ഓഫീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തപാലടക്കം ആശയവിനിമയത്തിനുള്ള മാധ്യമങ്ങളടക്കം ഇ തപാൽ എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ക്ലാസ് മുറികളുള്ള രാജ്യമായിട്ട് കേരളത്തിന് മാറാൻ കഴിഞ്ഞു. അക്കാദമിക രംഗത്തോടൊപ്പം തന്നെ അക്കാദമികേതര രംഗത്തും തുല്യ പ്രാധാന്യമാണ് നാം നൽകി വരുന്നത്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ ലക്ഷ്യം പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തി വരുന്നത്. കുട്ടികളുടെ അവകാശമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് അത് നൽകുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകരെ സമയാസമയങ്ങളിൽ ശാക്തീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രത്യേക പഠന പാക്കേജുകളും നടത്തിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളോട് പറയാനുള്ളത് ബുദ്ധിയോടൊപ്പം തന്നെ വിവേകത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. തെറ്റേതാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയുടെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു വിദ്യാർത്ഥി കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കൾ ഏതെങ്കിലും തരത്തിൽ മോശമായ വഴിയിലൂടെ ചിന്തിക്കുകയോ നടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ശരിയായ വഴിയിലൂടെ നടത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യം എന്ന് നാം തിരിച്ചറിയുന്നത്. നന്മയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ സമഗ്രമായ ലക്ഷ്യം അർത്ഥപൂർണമാകുന്നത്. നല്ലൊരു വ്യക്തിത്വമായി സമൂഹത്തിനും രാജ്യത്തിനും പ്രാപ്തരാക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് നാം ലക്ഷ്യമിച്ചിരിക്കുന്നത്. പൂർണ്ണ മനുഷ്യൻ എന്നുള്ള വലിയ സങ്കല്പത്തിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും, നടന്നു നീങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം വിദ്യാഭ്യാസ പ്രക്രിയയോടൊപ്പം ഒരു കുട്ടിക്ക് അല്ലെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ മാനവിക മൂല്യങ്ങളാണ് സ്വായത്തമാക്കേണ്ടത് ആ മാനവിക മൂല്യങ്ങളൊക്കെ സ്വായത്തമാക്കിക്കൊണ്ട് വ്യക്തിത്വ പ്രകാശനത്തിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും
രാജ്യത്തിനും മാതൃകയാകുന്ന വലിയ മുതൽക്കൂട്ടാവുന്ന വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയും. അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്ന് അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ സംശീകരിച്ചുകൊണ്ട് അധ്യാപകർ ആഗ്രഹിക്കുന്നത് പോലെ അധ്യാപകരെക്കാൾ വലിയ വ്യക്തിത്വങ്ങളായിട്ട് അത് ശാസ്ത്ര മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും ഒക്കെ ഉയർന്ന ഉദ്യോഗം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിലെത്തുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങൾക്ക് മാറാൻ കഴിയും. അതാണ് ഓരോ അധ്യാപകരും ആഗ്രഹിക്കുന്നത്. നമ്മളെക്കാൾ ഉയരത്തിലെത്തന്നെ വിദ്യാർത്ഥി എത്തണമെന്നാണ് ഓരോ അധ്യാപകരും ആഗ്രഹിക്കുന്നത്. ആ അധ്യാപകരുടെ ആഗ്രഹത്തോടൊപ്പം ഉയർന്ന് ചിന്തിക്കാനും ഉയർന്ന് പ്രവർത്തിക്കാനും ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത്. ആ രീതിയിൽ വിദ്യാലയ അന്തരീക്ഷത്തിൽ ഒരു വിദ്യാഭ്യാസം കൊണ്ട് എന്താണോ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഓരോ വിദ്യാർത്ഥികളും ഉണർന്ന് പ്രവർത്തിക്കണം, ചേർന്ന് പ്രവർത്തിക്കണം. അക്കാദമിക പ്രവർത്തനങ്ങളും അക്കാദമികതര പ്രവർത്തനങ്ങളും ഓരോ വിദ്യാർത്ഥികളും കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തണം. ആ പ്രയോജനപ്പെടുത്തലിലൂടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ 77-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ അർപ്പിക്കുന്നു. നല്ല വെയിലിട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായിട്ട് രാജ്യത്തിന്റെ സമ്പത്തായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വഴിവിട്ടു പോകുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലും അവർ ഇന്ന്
തിരിഞ്ഞു നോക്കാം. മഹാത്മാഗാന്ധിയും നെഹ്റുവും ഝാൻസി റാണിയും എല്ലാം പരിശ്രമിച്ച് നേടിയ ഈ ഒരു സ്വാതന്ത്ര്യം നാം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് വിനിയോഗിക്കേണ്ടത്? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താഴ്വരയിൽ പറയുന്നത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന. അതെ, യഥാർത്ഥമായ സത്യത്തിന്റെ വഴികളിലൂടെ നമ്മുടെ ജീവിതം മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കട്ടെ. ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു മുട്ട താഴെ നിന്ന് കിട്ടി. നോക്കിയപ്പോൾ അതിന്റെ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല, കോഴിമുട്ടയെ പോലെ തന്നെ ഇരിക്കും. അദ്ദേഹം വേറെ ആളുകളെ ആ മുട്ടയുമായി തന്റെ ഭവനത്തിലേക്ക് എത്തി. തന്റെ ഭാര്യയുടെ കൈകളിലേക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ കോഴിയമ്മയുടെ കിട്ടിയത് അടമുട്ടാം, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇതും വളരട്ടെ. അങ്ങനെ ഈ മുട്ട ഭാര്യ വാങ്ങി തന്റെ കള്ളക്കോഴിയുടെ കീഴിലേക്ക് മറ്റു മുട്ടകളോടൊപ്പം ഈ മുട്ടയും ചേർത്ത് വെച്ചു. നാളുകൾക്ക് ശേഷം മുട്ട വിരിഞ്ഞു. കള്ളപ്പക്ഷി കോഴി കുഞ്ഞുങ്ങളോടൊപ്പം ഈ ഒരു കുഞ്ഞിനെയും വളർത്തുവാൻ തുടങ്ങി. കള്ളപ്പക്ഷിക്ക് ഇതിന്റെ വിവേചനത്തെ കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ വളർന്നു വരവേ ഒരു ദിവസം വരുവരുമ്പോൾ അതിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല, കോഴിമുട്ടയെ പോലെ തന്നെ ഇരിക്കുന്നു. അദ്ദേഹം ഏറെ ആനന്ദത്തോടെ, ഞങ്ങളോടൊപ്പം നിങ്ങളും പറഞ്ഞുയർന്നാൽ അതെ, സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കും കണ്ടുപിടിക്കാനാകും. ആ ആകാശ തലങ്ങളിലെ സ്വാതന്ത്ര്യം പൂർണ്ണമായും അനുഭവിക്കാൻ നിങ്ങൾക്കും സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി. Thank you.
അഭിമാനത്തോടെയാണ് നാം എത്തി ചെല്ലുക. സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുമ്പോൾ മഹാത്മാക്കളെയൊക്കെ നമ്മൾ മുൻ പ്രസംഗങ്ങളിലൂടെയൊക്കെ അനുസ്മരിക്കുകയുണ്ടായി. അവരുടെ ജീവത്യാഗങ്ങളെ നാം അനുസ്മരിച്ചു. അവർ കടന്നുപോയ കല്ലും കൊള്ളം നിറഞ്ഞ പാതകളും ധീരതയോടെ അവർ താണ്ടിയ സമരങ്ങളും തോക്കിന് മുൻപിൽ പോലും നെഞ്ചു തിരിച്ചു നിന്ന അവരുടെ ഭാരതാംബയോടുള്ള കടപ്പാടും സ്നേഹവുമൊക്കെ നാം ഹൃദയത്തിൽ അനുസ്മരിക്കുകയാണ്. ഓരോ സ്വാതന്ത്ര്യ ദിനവും നാം ആഘോഷിക്കുമ്പോൾ നാളെയുടെ തലമുറകൾ ഈ ഭാരതത്തിന്റെ ചൂടൻ ആവേശം ഒട്ടും മങ്ങാതെ നെഞ്ചിലേറ്റേണ്ടവരാണെന്നുള്ള ബോധവും ബോധ്യതും നമ്മൾ ഉണർത്താനായിട്ടാണ് നാം ഓരോ ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരത മക്കളായ നമുക്ക് നെഞ്ചു വിരിച്ച് പറയാനാകുമോ യഥാർത്ഥത്തിലെ സ്വാതന്ത്ര്യം നമുക്ക് ഇന്നുണ്ട് എന്ന്. മാതൃകളുടെ സ്ത്രീയെ അമ്മയ്ക്ക് മുഴുവൻ കണ്ടുകൊണ്ട് ഏറ്റവും അധികം മാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഭാരതാംബയുടെ മക്കളെന്ന നിലയിൽ അഭിമാനത്തോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കിന്ന് നമ്മുടെ മണിപ്പൂരും ചുറ്റുപാടുമായി നടക്കുന്ന കലാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മങ്ങലേറ്റില്ലേ എന്ന് നാം അറിയാതെ ചോദിച്ചു പോവുകയല്ലേ. വളരെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ പരസ്പരം കൈകോർത്ത് പിടിച്ച് നടന്നതാണ് എങ്ങനെയാണ് പെട്ടെന്നൊരു ദിനത്തിൽ ശത്രുക്കളായി മാറിയത്? ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ സംസ്കാരത്തിന്റെ പേരിലോ എന്തിനാണത്? 100 ദിവസം പിന്നിട്ടും കലാപം ശമനമില്ലാതെ തുടരുമ്പോൾ നമ്മുടെയൊക്കെ ആത്മാവിനും യഥാർത്ഥത്തിൽ മുറിവേൽക്കുകയല്ലേ. പ്രിയമക്കളെ, ഇന്ന് സ്വാതന്ത്ര്യത്തോടെ വളരെയധികം അടുക്കം ചിട്ടയോടുകൂടെ പഠിക്കാനും വളരാനും ചിന്തിക്കാനും ഉയരാനുമുള്ള സർവ സാഹചര്യങ്ങളും ഇന്ന് നിങ്ങൾക്കുണ്ട്. ഈ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് നേടിയെടുക്കേണ്ട ഊർജവും ആർജവത്വവും നേടിയെടുത്തുകൊണ്ടും നാളെയുടെ ഭരണതന്ത്രത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ് നിങ്ങളെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഭാരതത്തിൻ്റെ അമൂല്യവും ശ്രേഷ്ഠവുമായ സംസ്കാരത്തിന് മുറിവേൽപ്പിക്കപ്പെടാതിരിക്കാൻ ഞാനും വഴി പരിശ്രമിക്കുമെന്നും അകലങ്ങളോ അടുത്തോ മുറിവേൽക്കപ്പെടുന്നവരോ നാണം കിടന്നവരോ വിവസ്ത്രായി മാറുന്നവരോ സംസ്കാരശൂന്യരായി മാറുന്നവരോ എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇരയിലേക്ക് ധീരതയോടെ കടന്നു ചെല്ലാൻ അവരും എൻ്റെ സ്വന്തമാണ് എൻ്റെ ചോരയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു സഞ്ചയമാണ് ഊർജമാണ് ഈ ദിനത്തിലൂടെ നമുക്ക് കൈവരുന്നത്. ആകയാൽ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്കൊരു പുത്തപ്രതിജ്ഞയെടുക്കാം. നാളെയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളാണ്, ഞങ്ങളുടെ കടങ്ങളിലൂടെയാണ്, ഞങ്ങളുടെ ശിരസിലൂടെയാണ്, ഞങ്ങളുടെ കഠിന യത്നത്തിലൂടെയാണ് ഭാരതം ഉയരേണ്ടതും ഭാരതം വളരേണ്ടതും. പരിശുദ്ധ ജനകാമയത്തിന്റെ സ്വർഗാരോപണത്തിൽ നാൾ ആഘോഷിക്കുമ്പോഴും നാം അനുസ്മരിക്കുന്നത് തന്നെയാണ്. ലോകത്തിലായിരുന്നിട്ടും ലോകത്തിന്റെ കളങ്കം വേശാതെ ദൈവത്തിന്റെ തിരുമുമ്പിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ സമർപ്പണം നടത്തിയ പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണത്തിൽ നാൾ അനുസ്മരിക്കുമ്പോൾ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, മാതാവേ, അമ്മയുടെ കാപ്പിയും കീഴിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും സ്വർഗാരോപണത്തിന്റെയും തിരുനാൾ ആശംസിക്കുമ്പോൾ
ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل